हेलो फ्रेंड्स या निर्षाद कोटपुरम वेलकम बैक टू मई चानल कैलिकट सर्वकलशाल की डिग्री प्रवेश अीजी प्रवेश बी एड प्रवेश अपेक्ष नल्गिय विद्यार्थिकल ई अपेक्ष नल्गिय विद्यार्थिकल नलवले स्टाटस इप्पोल पलतर डिग्री प्रवेश अपेक्ष नल्गिय विद्यार्थिकल तेर्ड अलोटमेंट वे सर्वकलशाल प्रसिद्धीकरिच्चु അതുപോലെ തന്നെ പി ജി പ്രവേശനത്തിന് അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെന്റ് സർവകലാശാല പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഈ ഡിഗ്രി പ്രവേശനത്തിന്റെയും പി ജി പ്രവേശനത്തിന്റെയും ബി എഡ് പ്രവേശനത്തിന്റെയും എല്ലാം അഡ്മിഷൻ നടപടികളുമായും അതുപോലെ തന്നെ അലോട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ സംശയത്തിന്റെ മറുപടി എന്നോണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് എന്റെ ഈ ചാനൽ. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. കഴിയുന്നതും ഈ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. കാരണം ചില അപ്ഡേഷൻസ് എല്ലാം കമ്മ്യൂണിറ്റി ടാബിലാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ ഡേറ്റ് നീട്ടിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ മാത്രം കണ്ടന്റ് ഇല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മിക്കവാറും കമ്മ്യൂണിറ്റി ടാബിലാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളിലേക്കാണ് ഒരു വിധം അത് എത്താറുള്ളത് എന്നുള്ളതുകൊണ്ട് കഴിയുന്നതും ഇത് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾ ഈ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിന്റെ താഴെയായിട്ട് ഒരുപാട് കമന്റുകൾ ചോദിച്ചിരുന്നു. അപ്പൊ ഈ കമന്റുകൾക്കൊക്കെ തന്നെ ചില സമയത്ത് മറുപടി കൊടുക്കാനായിട്ട് പറ്റാറില്ല. കാരണം പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പഴയ വീഡിയോയിലുള്ള കമന്റുകൾ താഴെ പോവുകയും ചിലപ്പോൾ അത് കാണാതെ വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില കമന്റുകൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാറില്ല. കഴിയുന്നതും വീഡിയോ പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അതിലേക്ക് ലൈവായിട്ട് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഉള്ള കമന്റുകൾക്കൊക്കെ ഒരുവിധം മറുപടി കൊടുക്കാറുണ്ട്. പിന്നീട് കുറെ സമയങ്ങൾക്ക് ശേഷം വരുന്ന കമന്റുകൾക്ക് ചിലപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് മറുപടി കൊടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് കമന്റിന് മറുപടി കിട്ടാത്തവരൊക്കെ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് അത്തരത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള കമന്റുകൾക്കാണ് മറുപടിയായിട്ട് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഇതിന്റെ ഉത്തരം അറിയാവുന്നവർക്ക് ഇത് വളരെ ഒരു സില്ലി കമന്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിന്റെ ചോദിക്കുന്നവർക്ക് ഇത് വളരെ ഗൗരവമുള്ള ഒരു അറിയാത്ത കാര്യം തന്നെ ആയതുകൊണ്ടാണ് ഈ കമന്റുകൾക്കൊക്കെ മറുപടി തരാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് അലോട്ട്മെന്റിൽ കിട്ടാത്തവര് മാൻഡേറ്ററി ഫീസ് അടയ്ക്കണോ എന്നുള്ളതാണ് കുറെ ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോ ഈ അലോട്ട്മെന്റ് കിട്ടാത്തവര് മാൻഡേറ്ററി ഫീസ് അടയ്ക്കേണ്ടതില്ല. നമുക്ക് എപ്പോഴാണോ അലോട്ട്മെന്റ് കിട്ടുന്നത് അപ്പോഴാണ് നമ്മൾ മാൻഡേറ്ററി ഫീസ് അടയ്ക്കേണ്ടത്. അഥവാ ഒന്നാമത്തെ അലോട്ട്മെന്റ് പ്രോസസ്സിനകത്ത് നമ്മൾ ഉൾക്കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അലോട്ട്മെന്റിൽ നമുക്ക് അലോട്ടഡ് ആയിട്ട് ഏതെങ്കിലും ഒരു കോളേജ്, നമുക്ക് ഇഷ്ടമുള്ള കോളേജുകളാണെങ്കിലും ഇഷ്ടമില്ലാത്ത കോളേജുകളാണെങ്കിലും നമുക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിലാണ് നമ്മൾ മാൻഡേറ്ററി ഫീസ് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. അടുത്ത ചോദ്യം, ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാത്രമാണോ മാൻഡേറ്ററി ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് അലോട്ട്മെന്റ്, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെന്റ്. എപ്പോഴാണോ നമുക്ക് ഏത് അലോട്ട്മെന്റിലാണോ നമുക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നത് ആ സമയത്താണ് നമ്മൾ മാൻഡേറ്ററി ഫീസ് അടയ്ക്കേണ്ടത്. അടുത്ത ചോദ്യം, ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാൻഡേറ്ററി ഫീസ് അടച്ചവർ സെക്കൻഡ് അലോട്ട്മെന്റിൽ മാൻഡേറ്ററി ഫീസ് അടയ്ക്കണോ എന്നുള്ളതാണ് ചോദ്യം. മാൻഡേറ്ററി ഫീസ് നമ്മൾ ഒരു തവണ അടച്ചാൽ മതി. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ മാൻഡേറ്ററി ഫീസ് അടച്ചിട്ട് നമുക്ക് കോളേജുകളൊന്നും സംതൃപ്തി ആയിട്ടില്ല, നമ്മൾ ടെമ്പററി അഡ്മിഷൻ ആണ് എടുത്തത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള അഡ്മിഷൻ ആണ് എടുത്തതെന്നുണ്ടെങ്കിലും അടുത്ത അലോട്ട്മെന്റിനകത്ത് നമ്മളെ വേറെ കോളേജിലേക്ക് നമുക്ക് മാറ്റം കിട്ടി, നമ്മൾക്ക് അടുത്ത അലോട്ട്മെന്റിനകത്ത് വേറെ കോളേജിലാണ് നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ ഫീസ് അടച്ചതായതുകൊണ്ട് രണ്ടാമത്തെ അലോട്ട്മെന്റിൽ നമ്മൾ മാൻഡേറ്ററി ഫീസ് അടയ്ക്കേണ്ടതില്ല. റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ കോളേജുകൾ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ സർവകലാശാലകൾ ട്രയൽ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് തരും. അത് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് താഴേക്കും മുകളിലോട്ടും നമുക്ക് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിനകത്ത് പുതിയ ഓപ്ഷൻസ് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ റീഅറേഞ്ചിന് വേണ്ടി അവസരം നൽകുന്ന സമയത്ത് റീഅറേഞ്ച് മാത്രമാണ് പറ്റുക. അത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു ചോദ്യം ഡിഗ്രി വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടതാണ്. ഡിഗ്രി തേർഡ് അലോട്ട്മെന്റിൽ പെർമനന്റ് അഡ്മിഷൻ എടുത്തവർക്ക് ഫോർത്തിൽ പരിഗണിക്കുമോ എന്നുള്ളതാണ്. അത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അവർക്ക് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ സമയത്ത് സർവകലാശാല എന്ത് തന്നെ ആയാലും
പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത്തരത്തിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർക്ക് ഇനി ഫോർത്ത് അലോട്ട്മെന്റിൽ അവരെ പരിഗണിക്കുമോ എന്നുള്ളതാണ്. പലരും താല്പര്യമില്ലാത്ത കോളേജുകളിലൊക്കെയാണ് അവർക്ക് ഈ തേർഡ് അലോട്ട്മെന്റിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഇനി അടുത്ത അലോട്ട്മെന്റിൽ വരുന്ന സമയത്ത് അവരെ പരിഗണിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും അവർ ഇപ്പൊ പെർമനന്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും അവർക്ക് അവരുടെ മുമ്പിൽ ഹയർ ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ അടുത്ത അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അവരെ അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കും. അന്നേരം അവർ നിലവിൽ എടുത്തിട്ടുള്ള തേർഡ് അലോട്ട്മെന്റിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള കോളേജിലെ അഡ്മിഷൻ അവർക്ക് ക്യാൻസൽ ആയി പോവുകയും അടുത്ത കോളേജിലേക്ക് അവർക്ക് മാറി ജോയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. തീർച്ചയായിട്ടും ഫോർത്ത് അലോട്ട്മെന്റിൽ ഇത്തരം ഹയർ ഓപ്ഷൻ ഉള്ള വിദ്യാർത്ഥികൾ, ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാതെയാണ് അവർ തേർഡ് അലോട്ട്മെന്റിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഫോർത്ത് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് എവിടെയാണോ കിട്ടുന്നത് അവിടേക്ക് മാറാനായിട്ട് പറ്റും. ട്രയലിൽ പലർക്കും ഈ റാങ്ക് ലിസ്റ്റ് കാണാൻ പറ്റുന്നില്ല, അതെന്താണ് പ്രശ്നം എന്നുള്ളതാണ് ഒരു ചോദ്യം. ഈ ട്രയൽ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയവർക്ക് മാത്രമാണ് അവരുടെ പൊസിഷൻ കാണാൻ പറ്റുക. ട്രയൽ അലോട്ട്മെന്റിൽ നോട്ട് അലോട്ടഡ് എന്ന് കാണിക്കുന്നവർക്ക് അവരുടെ പൊസിഷൻ കാണാനായിട്ട് പറ്റില്ല. അഡ്മിഷൻ കിട്ടിയവരൊക്കെ അല്ലെങ്കിൽ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അത് PG ആയാലും ഡിഗ്രിയുടെ ആയാലും ഒക്കെ നമ്മൾ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് ആവട്ടെ സെക്കൻഡ് ആവട്ടെ, ഏത് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നിന്ന് അഡ്മിറ്റ് കാർഡ് ഓർ അലോട്ട്മെന്റ് കാർഡ് ഡൌൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഈ കാർഡിൽ നമ്മൾ കോളേജിൽ ഹാജരാവേണ്ട സമയം, കാര്യങ്ങൾ ഒക്കെ ഏത് രീതിയിലാണ് ഹാജരാവേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. അതിനനുസരിച്ച് ചില കോളേജുകൾ നേരിട്ട് ഹാജരാവാൻ പറയുന്നുണ്ട്, ചില കോളേജുകൾ ഓൺലൈൻ മുഖാന്തരം അവരുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ഓൺലൈൻ മുഖാന്തരം അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. അത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് വേണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് വേണോ എന്ന് ചോദിച്ചാൽ, മറ്റു യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് തന്നെ സാധാരണ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറില്ല. അവർക്കൊരു ചെറിയൊരു ടൈം നൽകാറുണ്ട് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ അവർ അഡ്മിഷൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ കോളേജിൽ, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നിടത്ത് കൊടുത്താൽ മതിയാവും. പിന്നീട് മറ്റൊരു ചോദ്യം, PG അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അലോട്ട്മെന്റുകളുടെ കാര്യം പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു. നിലവിൽ എൻട്രൻസ് ബേസ്ഡ് PG അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. സർവകലാശാല ക്യാമ്പസിനകത്തെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അതുപോലെ തന്നെ MSW പോലെയുള്ള, ഫോറൻസിക് സയൻസ് പോലെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകൾക്കും അവർ എൻട്രൻസ് വഴിയുള്ള അഡ്മിഷനാണ് സാധാരണ PG നടക്കാറുള്ളത്. ആ അഡ്മിഷനെ ഈ മാർക്ക് എൻട്രി ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഈ അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അതിന്റെ അലോട്ട്മെന്റ് വരിക. ആ PG അപേക്ഷിച്ചവരുടെ അലോട്ട്മെന്റ് ഇപ്പൊ മാർക്കൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് അവരുടെ അലോട്ട്മെന്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയായിരിക്കും വരിക. കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് BEd ബന്ധപ്പെട്ടും PG ബന്ധപ്പെട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിറ്റി കോട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി കോട്ട നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നമ്മൾ ഒരു കോളേജോ അല്ലെങ്കിൽ BEd ആണെങ്കിൽ ഒരു കോളേജൊക്കെ നമ്മൾ ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ, നമ്മൾ ഏത് കോളേജിലാണോ അപേക്ഷിച്ചിട്ടുള്ളത് അതുപോലെ ഒരുപാട് കുട്ടികൾ ആ കോളേജിൽ തന്നെ അപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ കോളേജിൽ അപേക്ഷിച്ച, ഒരു നിശ്ചിത കോളേജിൽ അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് യൂണിവേഴ്സിറ്റി കോളേജുകൾക്ക് തന്നെ കൈമാറും. അതത് കോളേജുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് സെപ്പറേറ്റ് ലിസ്റ്റുകൾ കോളേജുകൾക്ക് കൈമാറും. അപ്പൊ ഒരു നിശ്ചിത സമയത്തിന് ഇടക്ക് വിദ്യാർത്ഥികളോട് കോളേജുകളിൽ ഹാജരാവാൻ വേണ്ടിയിട്ട് പറയും. ആ ഹാജരാവുന്ന വിദ്യാർത്ഥികളുടെ അടിസ്ഥാനത്തിൽ കോളേജുകൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കിട്ടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളെ ഡിഗ്രി അലോട്ട്മെന്റിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ കോളേജുകൾ നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യും, അവരോട് ജോയിൻ ചെയ്യാൻ പറയുമായിരുന്നു ചെയ്തിരുന്നത്. അതിന് അലോട്ട്മെന്റുകളുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു കുട്ടി കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള ലിസ്റ്റിലുള്ള കോളേജിൽ ചേർന്ന് എന്ന് കരുതി അടുത്ത അലോട്ട്മെന്റ് വരുമ്പോൾ അതിനേക്കാൾ നല്ലൊരു കോളേജിൽ അവർക്ക് ചിലപ്പോൾ ജനറൽ അലോട്ട്മെന്റിൽ തന്നെ കിട്ടിയേക്കാം, അങ്ങോട്ട് വേണമെങ്കിൽ അവർക്ക് മാറാൻ പറ്റും. കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള കോളേജിൽ നമ്മൾ ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ അലോട്ട്മെന്റിൽ പരിഗണിക്കാതിരിക്കില്ല. നമ്മൾ പിന്നീട് നമ്മൾ അലോട്ട്മെന്റുകൾ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മാൻഡേറ്ററി ഫീസ് അടയ്ക്കാതെ ഒക്കെ മാറി നിന്നെങ്കിൽ മാത്രമാണ് നമ്മൾ അത്തരത്തിൽ ആ അലോട്ട്മെന്റ് പ്രോസസ്സിനകത്തുനിന്ന് ക്യാൻസൽ ആവുള്ളൂ. അല്ലാതെ കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള സീറ്റിൽ കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു എന്നുള്ളതുകൊണ്ട് നമ്മുടെ സീറ്റ് ജനറൽ അലോട്ട്മെന്റിൽ നിന്ന് നമ്മളെ പുറത്താക്കില്ല. വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്ന മറ്റൊരു സംശയം, ഈ പുതിയ കോളേജുകൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. പുതിയ കോളേജുകൾ കൂട്ടിച്ചേർക്കാനും ഇതുവരെ KPID ഇല്ലാത്തവർക്ക് KPID ഉണ്ടാക്കാനൊക്കെ അവസരം എപ്പോഴാണ് വരിക എന്നുള്ളതായിരുന്നു. അതിന് ഡേറ്റ് നിലവിൽ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഫോർത്ത് അലോട്ട്മെന്റിന്റെ മുമ്പ് അങ്ങനെ ഒരു അവസരം സർവകലാശാല നൽകുമെന്ന് സർവകലാശാല മുമ്പേ അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഫോർത്ത് അലോട്ട്മെന്റിന് മുമ്പ് അത്തരത്തിലൊരു സമയം വരാനാണ് വിദ്യാർത്ഥികൾക്ക് സാധ്യത. പിന്നെ വിദ്യാർത്ഥികൾ BEd ബന്ധപ്പെട്ടവരും അതുപോലെ തന്നെ PG ബന്ധപ്പെട്ടവരൊക്കെ നിലവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു, ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയവർക്ക്
അതുപോലെ തന്നെ ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുക എന്നുള്ളത്. അത് ഒരു 100% അങ്ങനെ തന്നെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇനി ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയവർക്കൊക്കെ തന്നെ കിട്ടുമെന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വിദ്യാർത്ഥികൾ ഈ ഓപ്ഷൻസ് ഒക്കെ റീഅറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് കിട്ടിയ കോളേജുകളിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റം വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ആദ്യം കൊടുത്തിരുന്നിടത്ത് നമ്മൾ ചിലപ്പോൾ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്, നമ്മൾ അവസാനമായിട്ട് അവിടെ കിട്ടിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ മാർക്കുള്ള ഒരു കുട്ടി കൂടി അങ്ങോട്ട് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്തിട്ട് ആ കോളേജിലേക്ക് വരാൻ താല്പര്യപ്പെട്ടിട്ട് വന്നാൽ അടുത്ത അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ഇതിൽ ചെറിയൊരു ചേഞ്ച് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ട്രയലിൽ കിട്ടിയ വലിയൊരു 100% വിദ്യാർത്ഥികൾക്കും അത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സാധ്യതകളെ മറിച്ചുണ്ടാവുള്ളൂ. പിന്നെ വിദ്യാർത്ഥികൾ, ഞാൻ പല തരത്തിലുള്ള വിദ്യാർത്ഥികളും പല സ്ഥലത്തും വീഡിയോ ഒക്കെ കണ്ടിട്ട് ചോദിക്കുന്നത് കണ്ടു. ഈ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു വിദ്യാർത്ഥികളൊക്കെ ചോദിച്ചിരുന്നത്. അപ്പൊ ഈ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എല്ലാ അലോട്ട്മെന്റുകളും അവസാനിച്ചു കഴിഞ്ഞ് അതിനുശേഷം ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഓരോ കോളേജിൽ നിന്ന് മറ്റു കോഴ്സുകളിലേക്കും മറ്റു വിഷയങ്ങളിലേക്കൊക്കെ മാറി പോവുകയോ മറ്റെന്തെങ്കിലും തരത്തിൽ കോളേജുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കോളേജുകളിൽ ഒഴിവ് വരുന്ന ചെറിയ ഒന്നോ രണ്ടോ ഒഴിവുകളാണ്. ഈ ഒഴിവുകളിലേക്ക് കോളേജുകളാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഇൻഫോം ചെയ്തിട്ട് ഈ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു എന്ന് പറയാം. അപ്പം അങ്ങനെ ആ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ദിവസം നമ്മൾ നമ്മളെ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും ഒക്കെ ആയിട്ട് ആ കോളേജിൽ എത്തിച്ചേരാം. ഇതുപോലെ അവിടെ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും. ഈ വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും അർഹതയുള്ള വിദ്യാർത്ഥിക്കാണ് അവിടെ ആ സീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് അവർ അനുവദിക്കുക, അല്ലെങ്കിൽ ആ സീറ്റിലേക്ക് അവർ അഡ്മിഷൻ എടുക്കുക. ഇതാണ് സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യം. ഇത് നിലവിൽ എല്ലാ അലോട്ട്മെന്റുകളും കഴിഞ്ഞതിന് ശേഷം മാത്രം കോളേജുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ താഴെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര മാർക്ക് ഉണ്ട്, എനിക്ക് ഇന്ന കോളേജിൽ കിട്ടുമോ, ഇന്ന കോഴ്സിന് കിട്ടുമോ എന്നുള്ളതൊക്കെ. ആ ചോദ്യത്തിന് സാധാരണഗതിയിൽ നല്ല രീതിയിൽ മറുപടി കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചോദ്യത്തിന് എത്തരത്തിലാണ് മറുപടി കൊടുക്കുക എന്നറിയാത്തത് കൊണ്ടാണ്. കാരണം നമ്മളൊരു കോളേജിൽ നമ്മളെ മാർക്ക് മാത്രം നമ്മൾ പറഞ്ഞു തന്നിട്ട് അവിടെ കിട്ടുമെന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ആ കോളേജിൽ അഡ്മിഷൻ നടക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഒരാളുടെ മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, അവിടെ കൊടുത്തിട്ടുള്ള ബാക്കി വിദ്യാർത്ഥികളുടെ മാർക്ക് എന്താണെന്ന് അറിയണം, അവിടുത്തെ റിസർവേഷൻ കാറ്റഗറിയുടെ സ്റ്റാറ്റസ് അറിയണം, അത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും, ആ കോളേജിൽ അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെ മാർക്കൊക്കെ അറിഞ്ഞ് നമ്മൾ ഈ സർവകലാശാല ചെയ്യുന്ന പോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ കോളേജിനകത്ത് ഇന്ന മാർക്കുള്ള ഒരു കുട്ടിക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് മറുപടി തരാൻ പറ്റാറില്ല. ഇപ്പോഴും അങ്ങനെ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത കാര്യമാണ്, അത് വിദ്യാർത്ഥികൾ തിരിച്ചറിയുമെന്ന് വിചാരിക്കുന്നു. ഇത്രയുമാണ് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട സംശയങ്ങൾ. അത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച സംശയങ്ങളായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സംശയങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി യുണീക് ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം. കഴിയുന്നതും മിക്കവാറും സംശയങ്ങൾക്കൊക്കെ മറുപടി തരാൻ ശ്രമിക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ വാട്സാപ്പ് വഴിയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് വാട്സാപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. താങ്ക് യു.